ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുപടത്തിലെ 20-ാമത്തെ വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പതുപോലെ അനുദിന വിശുദ്ധൻ്റെ കുഞ്ഞു ചിന്തയോടുകൂടെ ആരംഭിക്കട്ടെ. ഇന്ന് വിശുദ്ധ കുർബാനയുടെ മാർപ്പാപ്പ എന്നറിയപ്പെടുന്ന 10-ാം പീയൂസ് മാർപ്പാപ്പയാണ് തിരുസഭ അനുദിന വിശുദ്ധനിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. അനുദിന ദിവ്യകാരുണ്യ സ്വീകരണം അദ്ദേഹം അൽമായർക്കും അനുവദിച്ചു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. തിരിച്ചറിവ് വന്ന് കുട്ടികൾക്ക് കൂടി ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഈ പാപ്പയാണ് അനുവാദം നൽകുന്നത്. വാഴ്ത്തപ്പെട്ട കാർൽ വാക്കിറ്റേഴ്സ് പറഞ്ഞു, ക്രിസ്ത്യാനികൾക്ക് ഒരു ക്യൂ വേണമെന്ന്. അതെ, ദിവ്യകാരുണ്യ ക്യൂ. സാക്രോസാങ്തം കൊഞ്ചിലിയം എന്ന ഡോക്യുമെൻ്റിൽ 2-ാം വത്തിക്കാൻ സുനഗദോസ് പറയുന്നത് പോലെ, കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയും ഉറവിടവുമാണ്. ഒരു സംഭവം വിവരിക്കട്ടെ. ഫ്രാൻസ് ഭരിച്ചിരുന്ന ലൂയി 9-ാമൻ രാജാവ് ഒരു വലിയ ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം, ഒരു ദിവസം ഒരാൾ ഓടിക്കിതച്ച് വന്നിട്ട് രാജാവിനോട് പറയുന്നുണ്ട്, മഹാരാജാവേ, അത്ഭുതം കാണണമെങ്കിൽ ഓടിവരൂ. വിശുദ്ധ കുർബാന ഉയർത്തി വൈദികൻ്റെ കരങ്ങളിൽ യേശു ക്രിസ്തു ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ട് രാജാവ് വളരെ ശാന്തനായി പറഞ്ഞു, ഞാൻ വരുന്നില്ല, അത് ഞാൻ നിത്യവും കാണുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. വിശുദ്ധ കുർബാനയിലെ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ വിശ്വസിച്ച ഈ ചക്രവർത്തി ലൂയി 9-ാമൻ നമുക്ക് പ്രചോദനമാകട്ടെ. വിശുദ്ധ ക്ലാരയുടെ ജീവചരിത്രത്തിൽ ആശ്രമമായ സാൻ ഡാമിയാനെയും അസീസി നഗരത്തെയും വിശുദ്ധ കുർബാനയാൽ രക്ഷിച്ച ചരിത്രം വിവരിക്കുന്നുണ്ട്. റെജിമെൻ്റസിലെ പടയാളികൾ വളഞ്ഞപ്പോൾ, ആശ്രമത്തെയും നഗരത്തെയും വളഞ്ഞപ്പോൾ ദിവ്യകാരുണ്യ നാഥൻ്റെ മുമ്പിൽ കണ്ണീരൊഴിച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ക്ലാരയോട് കർത്താവ് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്, ഞാൻ നിങ്ങളെ എപ്പോഴും സംരക്ഷിക്കും. അതേ, ചരിത്രം ഇന്നും ആവർത്തിക്കപ്പെടുന്നു. നമുക്ക് അഭയം ദിവ്യകാരുണ്യമാണ്. വിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ 1-ാമത്തെ വായന എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് മാത്രമല്ല, പുതിയ നിയമത്തിലെയും ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ നല്ല ആട്ടിടയൻ്റെ ചിത്രം വരച്ചു വയ്ക്കുന്നത്. ഇസ്രായേലിൻ്റെ നേതാക്കന്മാരെക്കുറിച്ച് പ്രതിപാദിക്കാനാണ് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 23:1-2 കാണുന്ന ഈ ചിത്രം പൊതുവെ ഉപയോഗിക്കുന്നത്. ആശയം കൊണ്ടാണ് 2 ബുക്കുകളും, ജെറമിയയുടെ ബുക്കും എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകവും ബന്ധവും സാമ്യവുമുള്ളത്. ഈ ചിത്രം ഏൻഷ്യൻ നിയർ ഈസ്റ്റിൽ ദൈവങ്ങളെയും രാജാക്കന്മാരെയും കുറിക്കുന്ന പദമായിരുന്നു ആ ഇടയൻ്റെ സങ്കല്പം. യെശയ്യാ പ്രവാചകൻ 44:28 ഉപയോഗിക്കുന്ന പദം രാജാവായ സൈറസിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് എന്ന ഇടയനെ ഇടയൻ്റെ ആ ദൗത്യത്തിൽ നിന്ന് വലിയ ശക്തനായ രാജാവാക്കി ഉയർത്തുന്ന രംഗം നമ്മൾ വചനത്തിൽ വായിക്കുന്നുമുണ്ട്. സങ്കീർത്തനം 23:28-80 ഈ അധ്യായങ്ങളിലാണ് പ്രധാനമായും ഇടയെ സങ്കല്പം പറയുന്നത്. സങ്കീർത്തനം 28:9 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംഭവിക്കുകയും ചെയ്യണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 72:52 പറയുന്നു, തൻ്റെ ജനത്തെ ചെമ്മരിയാടുകളെപ്പോലെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നു, ആട്ടിൻ പറ്റത്തെ എന്ന പോലെ മരുഭൂമിയിലൂടെ നയിച്ചു. ഇത് കർത്താവായ ഇടയൻ്റെ ഒരു വലിയ ചിത്രമാണ്. സങ്കീർത്തനം 81 പറയുന്നു, ഇസ്രായേലിൻ്റെ ഇടയനെ, ഈ ഇടയൻ കർത്താവ് തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 49:24, ഇസ്രായേലിൻ്റെ പാറയായ ഇടയനെന്നും തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തുന്ന ശക്തനായ ദൈവത്തെയും അവതരിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 23 നല്ലിടയൻ്റെ ചിത്രമാണ് ഇന്നത്തെ സങ്കീർത്തനം വരച്ചു കാട്ടുന്നത്. ഇസ്രായേലിനെ ആടുകളായും ദൈവത്തെ ഇടയനായും ചിത്രീകരിക്കുകയാണ് ഇന്നത്തെ വായനകൾ. മത്തായിയുടെ സുവിശേഷം മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ഉപമയാണ് വായിച്ചു കേൾക്കുക. അവിടെ മുന്തിരിത്തോട്ടത്തിൻ്റെ കാര്യസ്ഥൻ കർത്താവാണ്. അത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗവുമായി ബന്ധമുള്ളതാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ പ്രിയന് വേണ്ടി അവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കട്ടെ. ഈ 3 വായനകളും
ഇടയനും മുന്തിരിത്തോട്ടത്തിൻ്റെ കാര്യസ്ഥനുമായി കർത്താവിനെ അവതരിപ്പിക്കുന്നുണ്ട്. മോശയെക്കുറിച്ച് യഹൂദരുടെ ഇടയിൽ ഒരു ഐതിഹ്യമുണ്ട്. അതിപ്രകാരമാണ്, ഈജിപ്തുകാരനെ കൊന്നതിന് ശേഷം മിദ്യാനിൽ പോയി അമ്മായിയപ്പൻ്റെ ആടുകളെ നോക്കിപ്പോന്നിരുന്ന കാലം, ഒരു ദിവസം ഒരാടിനെ കാണാനില്ല. വൈകിട്ട് കണക്ക് കൊടുക്കേണ്ടതാണ്. മോശ മറ്റെല്ലാ ആടിനെയും വിട്ട് കാണാതെ പോയതിനെ അന്വേഷിച്ച് നടന്നു. സന്ധ്യയ്ക്ക് കിഴക്കാൻ തൂക്കായ പാറക്കെട്ടുകൾക്കിടയിൽ മുൾപ്പടർപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ആടിനെ കണ്ടു. അതിനെ കോരിയെടുത്ത് ഉമ്മ വെച്ചു, അരുവിയുടെ അടുത്ത് കൊണ്ടുപോയി വെള്ളം കൊടുത്തു. തിരിച്ചു പോരുമ്പോഴാണ് കത്തുന്ന മുൾപ്പടർപ്പ് മോശ കാണുന്നത്. തൻ്റെ സ്വന്തമല്ലാത്ത ആടിനു വേണ്ടി, ഒരാടിനു വേണ്ടി ഇത്രമാത്രം ബുദ്ധിമുട്ടി മോശ സ്വന്തം ജനത്തിന് വേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ടാതിരിക്കുകയില്ലെന്ന് എന്ന് കണ്ടിട്ടത്രേ ദൈവം മോശയെ തിരഞ്ഞെടുത്തത്. മറ്റുള്ളവരെ നന്നായി ഒരു നേതാവിനെ പോലെ നമ്മൾ കാണേണ്ടതും പരിപാലിക്കേണ്ടതുമാണ്. നമ്മൾ നേതാവായും അവരെ അജഗണങ്ങളായും കാണേണ്ടതുണ്ട്. കർത്താവിൻ്റെ അജഗണങ്ങളാണ് നമ്മളെന്നുള്ള തിരിച്ചറിവിലും നമ്മൾ മുന്നേറേണ്ടതുണ്ട്. നമുക്കെല്ലാം ഒരൊറ്റ ഇടയനെയുള്ളൂ, അത് കർത്താവാണ്. ഓർക്കാം, ഇടയൻ്റെ വളഞ്ഞ വടി ഇസ്രായേലിൻ്റെ ആ ഒരു ചരിത്രത്തിലുണ്ട്. ആ വളഞ്ഞ വടി ഇരുവശത്തും ആടുകൾ ചിതറിപ്പോകാതെ വലത്തോട്ടും ഇടത്തോട്ടും വീശി മുന്നേ നടക്കുന്ന ശക്തനായ ഇസ്രായേലിൻ്റെ ഇടയചിത്രം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇടയൻ്റെ അജഗണങ്ങളായി നമുക്ക് മുന്നോട്ട് നീങ്ങാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.